നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പക്ഷേ ഇത് എൻ്റെ കപ്പിലെ ചായ തന്നെയാണ്. 1744 വൈറ്റ് ആൾട്ടോ എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സെന്ന ഹെഗ്ഡേ എന്ന അതുല്യ സംവിധായകൻ്റെ രണ്ടാമത്തെ സിനിമ. തിങ്കളാഴ്ച നിശ്ചയം നമുക്കറിയാമല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. പക്ഷേ ആ സിനിമയുടെ ഭാരം തൻ്റെ ചുമലിൽ നിന്ന് മാറ്റി സെന്ന ഹെഗ്ഡേ 1744 വൈറ്റ് ആൾട്ടോ ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ആ പോസ്റ്റ് ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. പക്ഷേ ഈ സിനിമ ഭയങ്കര പുതുമ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നല്ല പുതുമയുണ്ട്. പ്രത്യേകിച്ച് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പുതുമയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോഴും എനിക്ക് എന്നിൽ പ്രേക്ഷകന് ഒരുപാട് സന്തോഷം നൽകിയ പല മുഹൂർത്തങ്ങളുണ്ട്. ഉദാഹരണത്തിന് ആനന്ദ് മന്മഥൻ എന്ന നടൻ, അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ആ വേഷം അദ്ദേഹം അത് ഗംഭീരമായി ചെയ്തു. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വലിയ സംഭാഷണങ്ങളോ അദ്ദേഹത്തിന് ആടിത്തിമിർക്കാൻ പറ്റുന്ന കുറേ ഡയലോഗ് ഡെലിവറി ഉണ്ട്, പൊളിക്കാൻ പറ്റുന്ന അങ്ങനെയൊന്നുമില്ല. വളരെ സട്ടിൽ കഥാപാത്രമാണ്, അത് അദ്ദേഹത്തിന് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റി. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു നടന് ഇങ്ങനെ കിട്ടുന്ന ഒരു റോളുകളൊക്കെ തന്നെ നമുക്ക് ഭാവി മലയാള സിനിമയിൽ ഒരു എന്താ പറയുക, ഒരു റിസർവേഷൻ സീറ്റിട്ട് ഇരുത്താൻ പറ്റുന്ന ഒരു മുതലാണ് ആനന്ദ് മന്മഥൻ. ജയ 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 ഹേയിൽ നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ വൈറ്റ് ആൾട്ടോയിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു രാജേഷ് മാധവ് പിന്നെ ആനന്ദ് മന്മഥൻ ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷനാണ് ഈ സിനിമയിൽ ഏതാണ്ട് ഒരു 70% ഉള്ളത്. ആ രണ്ട് കെമിസ്ട്രിയും വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ ഈ സിനിമ ഒരു നല്ല ഫ്ലോപ്പാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവർ രണ്ടുപേരുടെയും കെമിസ്ട്രി ഗംഭീരമായിരുന്നു. ഇവരുടെ ഡയലോഗ്സ്, നമ്മൾ ചിരിച്ചു പോകുന്ന നിമിഷങ്ങൾ, പിന്നീട് ഒരു പോയിന്റിൽ നമുക്ക് എത്രമാത്രം ഹേർട്ടിംഗ് ആവണം തോന്നുന്ന ആ ഒരു മൊമെൻറ്റ്, എല്ലാം ഇവർ രണ്ടുപേരും സ്ക്രീനിൽ വന്നിരുന്ന സമയമൊക്കെ തന്നെ എനിക്ക് വളരെ എൻജോയബിൾ ആയിട്ടാണ് തോന്നിയത്. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. പിന്നെ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറൈസേഷനും ഷറഫുദ്ദീൻ്റെ കൂടെയുള്ള ഒരു മൂന്നാല് പോലീസുകാരും, ഇവരെല്ലാം വളരെ എന്താ പറയുക, ജോവായിലായിട്ടും വളരെ സന്തോഷം നിറഞ്ഞ് നമ്മൾ സ്ക്രീനിൽ ഇങ്ങനെ കാണുന്ന നല്ല നല്ല കുറച്ച് ഡാർക്ക് ഹ്യൂമറുകൾ, കുറച്ച് സട്ടിൽ ഹ്യൂമർ, അങ്ങനെ ഹ്യൂമർ പല തരത്തിലും ഈ സിനിമയിൽ ഇങ്ങനെ വിതറി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പിറക്കി പിറക്കി എടുക്കാം എന്ന രീതിയിലാണ് സെന്ന ഹെഗ്ഡേ സിനിമ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കഥാപശ്ചാത്തലവും കാര്യങ്ങളും, ചെറിയ സർക്കാസ്, ചെറുതല്ല വലിയ സർക്കാസങ്ങൾ, നല്ല ട്രോളുകൾ, ഇതെല്ലാം സാമൂഹിക വിഷയങ്ങളെല്ലാം ഈ സിനിമയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ചൊവ്വാഴ്ച ആയി കഴിഞ്ഞ് ശിവൻ്റെ ക്ഷേത്രത്തിൽ പോകണം, തിങ്കളാഴ്ച ആയി കഴിഞ്ഞ് ദേവിയുടെ ക്ഷേത്രത്തിൽ പോയി തൊഴണം, അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സ്, ഞാനത് റിവീൽ ചെയ്യുന്നില്ല കാരണം ചെറിയൊരു സസ്പെൻസാണ്, ഏറ്റവും ലാസ്റ്റ് പോയിന്റിൽ എത്തി നിൽക്കുന്ന വേറൊരു കാര്യം. ഇതെല്ലാം നമ്മൾ എന്താ പറയുക, ജാതിയും മതവും എല്ലാത്തിനെയും നല്ല രീതിയിൽ തന്നെ സെന്ന ഹെഗ്ഡേ ഇട്ട് കൊട്ടുന്നുണ്ട്. ഈ കൊട്ടലിൻ്റെ കൂട്ടത്തിലാണ് മറ്റ് പല ക്യാരക്ടറൈസേഷൻസിലൂടെ പല പല ഡയലോഗുകൾ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ 365 ദിവസവും അടിയാണ്, പ്രത്യേകിച്ച് ഒരു 41 ദിവസം മാത്രം അയാൾ നല്ലവനായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം ഇതുപോലെയുള്ള ഡയലോഗ്സ് ഒക്കെ തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ പോലും നമ്മുടെ ചെവിക്കകത്ത് ഇങ്ങനെ നിൽക്കും. അത്രമാത്രം ഡീറ്റെയിലിംഗ് ഈ സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ കൊട്ടാൻ പറ്റുമോ അവിടെയൊക്കെ അദ്ദേഹം കൊട്ടിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഈ സിനിമയുടെ ആദ്യ ഷോട്ട് എടുത്ത് നോക്കിയാൽ പോലും ക്യാമറ അങ്ങ് ദൂരെ നിൽക്കുകയാണ്. അവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതായത് ഒരു കാർ വരുന്നു, എന്തോ കൈമാറുന്നു, ഇതൊന്നും നമ്മൾ കാണുന്നില്ല, ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കാരണം ക്യാമറ വളരെ ദൂരത്താണ്, എന്താണ് സംഭവിക്കുന്നത് ഒന്നും അറിയത്തില്ല. പിന്നെ അതായത് ആ ഷോട്ടിൽ തന്നെ സെന്ന ഹെഗ്ഡേ എങ്ങനത്തെ സംവിധായകനാണെന്ന് അദ്ദേഹം രജിസ്റ്റർ ചെയ്യുകയാണ് ഓഡിയൻസിനെ കൊണ്ട്. അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ബ്യൂട്ടി. നമ്മൾ തന്നെ ചിന്തിക്കും ഇത് നമ്മൾ ഫസ്റ്റ് ഷോട്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള സംവിധാനം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരാൾ ഒരു സ്റ്റാറ്റിക് ഫ്രെയിമിൽ വളരെ ദൂരെ കൊണ്ട് ലോങ് ഷോട്ട് വെച്ചിട്ട് ആക്ടേഴ്സിനെ കൊണ്ട് ഇങ്ങ് ചെയ്യിപ്പിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് തുടങ്ങും ഇദ്ദേഹത്തിൻ്റെ ഡീറ്റെയിലിംഗ് പരിപാടി, അവിടെ നിന്ന് തുടങ്ങും ഇദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ബ്രില്ലിയൻസ്. അതിനുശേഷം ഈ സിനിമ ഉടനീളം ഗംഭീരമാണ്. പെർഫോമൻസ് വൈസ് ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തിങ്കളാഴ്ച നിശ്ചയത്തിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് ആക്ടേഴ്സ് ഉണ്ട്, അവരും ഈ സിനിമയ്ക്കകത്തുണ്ട്, അവർ പൊളിച്ചിട്ടുണ്ട്. ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ ആവട്ടെ, എനിക്ക് തോന്നുന്നു സ്മിനോസിജു പുള്ളിക്കാരിയുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സ്മിനുവും വിൻസി അലോഷ്യസും തമ്മിലൊരു കോമ്പിനേഷൻ സീനും അവരുടെ തമ്മിലുള്ള അടിയും പോരുകളും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. ചുവരിൽ എഴുതിയിരിക്കുന്ന രണ്ട് മൂന്ന് ഡയലോഗുകൾ, ഓരോ പൊളിറ്റിക്സ് ആണ് എനിക്ക് തോന്നുന്നു. ഓരോ സീനിലും ഓരോ ഷോട്ടിലും സെന്നയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1744 വൈറ്റ് ആൾട്ടോ പലയിടത്തും എനിക്ക് തോന്നുന്നു ചെറിയ നെഗറ്റീവ് റിവ്യൂസും ഡീഗ്രേഡിംഗ് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. കാരണം അത് വല്ലാത്തൊരു മിസ്സിങ് ആയി പോകും. കാരണം ഈ ഒരു സിനിമ ഇപ്പോൾ തിങ്കളാഴ്ച നിശ്ചയം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു തിയേറ്ററിൽ പോയി കാണാൻ, പക്ഷേ ഇറ്റ് വാസ് ഡയറക്ട് ഒ ടി റിലീസ്. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഞാനിത് രണ്ടാമത് ഒന്നുകൂടെ പോയി കാണും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളും ചേരുവകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന
ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ 1744 വൈറ്റ് ഓൾട്ടോ ഒരു മസ്റ്റ് വാച്ച് സിനിമയാണെന്ന് ഞാൻ പറയും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.